നമസ്കാരം റാഫ് ടോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഇനിയുള്ള എല്ലാ മത്സരങ്ങളും ക്വാർട്ടർ ഫൈനൽ മുതൽ അവസാന ഫൈനൽ മത്സരം വരെയുള്ള എല്ലാ മത്സരങ്ങളും ലിസ്ബണിൽ വെച്ചാണ് നടക്കുക. ഇനി അങ്ങോട്ട് ഏകപാദ മത്സരങ്ങളായിട്ടായിരിക്കും ടൂർണമെന്റ് പുരോഗമിക്കുക. തീർച്ചയായും ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിന്റെ ആ ഒരു ഫിക്സ്ചർ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ശക്തമായ മത്സരങ്ങൾ, അതായത് മികച്ച ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഫിക്സ്ചറാണ് പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് ഏതായാലും ഈ മത്സരങ്ങൾ എങ്ങനെയാണ് എന്ന് നോക്കാം. ഓഗസ്റ്റ് 12 രാത്രി 12:30, അതായത് ഇന്ത്യൻ സമയം ഓഗസ്റ്റ് 13 പുലർച്ചെ 12:30 അറ്റലാന്റയും പി എസ് ജിയും തമ്മിലാണ് ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ആദ്യമായി ഏറ്റുമുട്ടുന്നത്. തീർച്ചയായും ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മത്സരമായിരിക്കും അത്. പിന്നീട് തൊട്ടടുത്ത ദിവസം ഓഗസ്റ്റ് 13 എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഓഗസ്റ്റ് 14 പുലർച്ചെ 12:30 അത്ലറ്റിക്കോ മാഡ്രിഡും ആർ ബി ലീപ്സിഗും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 14, അതായത് ഇന്ത്യയിൽ ഓഗസ്റ്റ് 15 പുലർച്ചെ 12:30 FC ബാഴ്സലോണ വേഴ്സസ് ബയൺ മ്യൂണിക്ക് മത്സരം. തീർച്ചയായും ഈ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിലെ ഏറ്റവും വീറുറ്റ മത്സരം, ഏറ്റവും മികച്ച മത്സരം ഇതായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. രണ്ട് ഹെവി വെയ്റ്റ് ക്ലബ്ബുകൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 15 അവസാനത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരം നടക്കുന്നത്. ഇന്ത്യയിൽ ഓഗസ്റ്റ് 16 പുലർച്ചെ 12:30 മാഞ്ചസ്റ്റർ സിറ്റിയും ഒളിമ്പിക് ലിയോണും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അതായത് ഓഗസ്റ്റ് 12 മുതൽ അങ്ങോട്ട് കിടിലൻ മത്സരങ്ങൾ നമ്മെ കാത്തിരിക്കുന്നു. ഫുട്ബോൾ പ്രേമികൾക്ക് ഇനി അങ്ങോട്ട് ഉറക്കമില്ലാത്ത രാത്രികളാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.